हेलो कूटे एल नमस्कार यानि हिरोशिम नागसाकी दिन बंधप कुछ क्यों पर वह एल कूट कथ इष्टमे इष्टाण कथ कानिष्टमर ओके सडाके सडाको सुसुकी पे कुटे अदल सड़ाको को ओके या सड़ाको सुसुकी पे कुटी कथ पर आगस्ट आमय एटेकार दैनद प्रवृति ऐरपड़ हिरोशिमकार अत्युग्र शब्द कटिवरचु अमेरिक आद्य आटन बोंब परीक्षण हिरोशिम वेदिया अवड़ वैन कुरे पे मू कुे तत्काले पेड़ा रक्ष पेटू हिरोशिम आटन बोंब संहार तांडव आड़ो अड़ मईल अगल और वीट सडाको सुसुकी पे कुटी ताम अट्टी की रु वयसो कुरे अगले आयोजन आटी की और पोल ई सडाको सुसुकी पे कुटी वलर्नु वाली कुटी आग्रह वाली ओटकारी आवे अद स्कूल ओट मे पक अरे सम्मान कटेद और दिवस ओट मे पकड़े कुीणु विदग्ध परशोधन की आ सत्यम तेली एंण आ कुटी की मारक रक्त रक्ताभुत स्थि अटन बोमे विगरण नल्ग्य क्रूर सम्मान अब कुटी की भयंर करचल वन अं इवे कूट सडाको सुसुकी पे कुटी कूट अेर चिसुको आ कुटी मरिका वे पर अब एंणियों जपानी कुटिकल और पवित्र पक्ष इव आयम वर्ष जीवचे परंपरागत विश्वास आर आर कुे निर्मिकवो आग्रह साधिकाया अब ई चिसुको तॉकटर पेपर एग्नियन सडाको की पर सडाको इोल पेपर एरे इनको वे तीर वे दिवस रो रेकू इन कुत्र कुछ दिवस कुरे इन अरूटी नापत् सडाको आ रोग पूर्ण पिड़कूड़ी अब सडाको सुसुकी पे कुटी मरचुपोई अब इवे कूटे बाकी मूटे निर्मित सडाको संस्क आयुटी अट्ठान संस्क अब स्नेोड़ स्नेह कूट अड़ाको को वाले प्रसिद्ध नाम हिरोशिम दिन सडाको उल्क सडाको पची अल या का सडाको कटो अब इतर सामाधान प्रतीक अड़ी नाम कथ कल इन नमुक कुछ क्यों हिरोशिम दिन बंधप पढ़ो एलडी अल ओके एंू हिरोशिम आटन बोंब इटू आगस्ट आल ओके हिरोशिम वर्षित अणुबोमि पेरे आो
ലിറ്റിൽ ബോയ് എന്നായിരുന്നു അന്ന് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര്. ഓക്കെ, അന്ന് ഈ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ബോംബ് വർഷിക്കാനായിട്ട് അവർ ഉപയോഗിച്ച വാഹനം, വിമാനത്തിന്റെ പേര് എന്താണെന്നറിയോ? എനോളകെ. എനോളകെ എന്നാണ് അന്ന് അവർ ഉപയോഗിച്ച വിമാനത്തിന്റെ പേര് കേട്ടോ. പിന്നെ ഒരു ചോദ്യം, ആരായിരുന്നു ഹിരോഷിമയിലും അതുപോലെ തന്നെ നാഗസാക്കിയിലും ബോംബ് വിക്ഷേപിച്ചത്? ഏത് രാജ്യമായിരുന്നു? അമേരിക്ക. അമേരിക്ക ആയിരുന്നു അല്ലേ. പിന്നെ ഈ അണുബോംബ് ആക്രമണത്തിൽ ഇരയായിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താ പറയുക? പിന്നെ ഈ അണുബോംബ് ആക്രമണത്തിൽ ഇരയായിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താ പറയാന്നറിയോ? അപ്പോൾ അന്ന് അണുബോംബില് എന്തൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ചിലവര്, അവർക്ക് പറയുന്ന പേരാണ് എന്താണ്? ഹിബാക്കുഷ. ഹിബാക്കുഷ എന്നാണ് അവർ അങ്ങനെ ഇപ്പോഴും അണുബോംബില് അന്ന് പെട്ടിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർക്ക് പറയുന്ന പേര്. അവർക്കൊക്കെ ഭയങ്കര വൈകല്യങ്ങൾ, പല വൈകല്യങ്ങളായിട്ടും ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ. നാഗസാക്കി. നാഗസാക്കിയിൽ എന്നായിരുന്നു വിക്ഷേപിച്ചത്, അല്ല വർഷിച്ചത്? 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത്. അപ്പം ഹിരോഷിമയിൽ വർഷിച്ച് 3 കഴിയുമ്പോഴേക്കും എന്തായാലും നാഗസാക്കിയിലും വർഷിച്ചു അല്ലേ. ഓക്കെ, അന്ന് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേരെന്താണെന്ന് അറിയോ? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്നാണ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര്. അപ്പം ഹിരോഷിമയിൽ വർഷിച്ചത് ലിറ്റിൽ ബോയും നാഗസാക്കിയിൽ വർഷിച്ചത് ഫാറ്റ്മാനും. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഹിരോഷിമയും നാഗസാക്കിയും പറ്റിയൊക്കെ പഠിച്ചു. പിന്നെ സഡാക്കോ സസുകിയുടെ കഥ പറഞ്ഞു. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിടെ നിർത്താം. താങ്ക് യു.